വിങ്സ് ഓഫ് പാഷൻ 1982 എല്ലാവർക്കും സ്വാഗതം. ഞാൻ സീമ ഉല്ലാസ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ എഴുതിയ ഒരു കഥയാണ് പങ്കുവച്ചിരുന്നത്. മഴയും മീനും എന്നാണ് കഥയുടെ പേര്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കഥയുടെ ബാക്കി ഭാഗമാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഞാൻ ഏറ്റവും ഇളയ ആളാണ് എന്ന് കരുതി പ്രത്യേക വാത്സല്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ഇന്നത്തെ പോലെ ഒറ്റ മോനൊന്നുമല്ല. കണ്ണിലെണ്ണയൊഴിച്ച് കാത്തു സൂക്ഷിക്കാൻ അമ്മ എന്നെ കുട്ടിക്കാലത്തെ തന്നെ നല്ലപോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും പലയിടങ്ങളിലായപ്പോൾ വീട്ടുജോലി മുഴുവൻ എൻ്റെ തലയിലായി. മില്ലിൽ പോകാനും അതും മൈലുകൾ താണ്ടി വേണം പോകാൻ. സമയഭേദമില്ലാതെ കടയിൽ പോകാൻ സന്നദ്ധനായി നിൽക്കണം. ചിലപ്പോൾ സന്ധ്യാസമയത്ത് പോകേണ്ടതായി വരും. പുറകിലത്തെ പറമ്പിലൂടെ ചെന്നാൽ അരമണിക്കൂർ ലാഭിക്കാം. എന്നാലും സന്ധ്യാസമയങ്ങളിലുള്ള പോക്ക് പലപ്പോഴും എന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. രാത്രിത്തേക്കുള്ള അത്താഴമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു അമ്മ. പുളിശ്ശേരിക്ക് കടുതാളിക്കാൻ നോക്കിയപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണയില്ല. അന്ന് മൂത്ത ചേച്ചിയും അളിയനും വിരുന്നിന് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് മാമ്പഴ പുളിശ്ശേരി എന്ന് വെച്ച ജീവന. മാത്രമല്ല ചേച്ചിക്ക് വിശേഷവും ഉണ്ട്. പുളിശ്ശേരി കഴിപ്പിക്കാതെ അമ്മ വിടുവോ? അമ്മയുടെ കുന്നാരമോളല്ലേ. വാസു, ഓടിപ്പോയി നാഴി വെളിച്ചെണ്ണ വാങ്ങിവാ. യാതൊരു സങ്കോചവും കൂടാതെ അമ്മ ഉത്തരവിട്ടു. ഇപ്പോഴോ? ഞാൻ സങ്കടത്തോടെ ചോദിച്ചു. കുപ്പിയും വാങ്ങി കാശ് കീശയിലിട്ട് ഞാൻ പുറകിലത്തെ പറമ്പും കടന്ന് മുന്നോട്ട് ആഞ്ഞു നടന്നു. ഇരുട്ട് പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാകെ ഒരു കിരികിരിപ്പ്, ചെറിയ ഒരു പേടി. പെട്ടെന്ന് മുന്നിൽ പാറൂട്ടി. മുടിയും അഴിച്ചിട്ട് ഇടതു ചെവിയിൽ ചെമ്മന്തിപ്പൂവും തിരുകി കയ്യിൽ നീളമുള്ള ഒരു മുട്ടൻ വടി. നില്ലവിടെ. ഇത് കേട്ടതും എൻ്റെ ജീവൻ പാതി പോയി. തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ ഓട്ടം. അങ്ങാടിയിലെത്തിയിട്ടും മനസ്സിലെ പേടി മാറിയില്ല. പാറൂട്ടി സുഖമില്ലാത്ത സ്ത്രീയാണ്. ഭ്രാന്ത്. കാണാൻ നല്ല ഭംഗിയാ. കുളിച്ച് നെറ്റിയിൽ ചന്ദനവും തൊട്ട് നല്ല വെള്ള പുടവയും ചുറ്റി നീണ്ടു കൊലുന്നനെയുള്ള മുടി അഴിച്ചിട്ടങ്ങനെ നിൽക്കും. മായാമോഹിനിയുടെ തൽസ്വരൂപം. ആരെയും ഉപദ്രവിക്കില്ല. പക്ഷെ എന്തുകൊണ്ടോ എനിക്കവരെ കുഞ്ഞിലേ പേടിയാ. ഞാൻ പറഞ്ഞു വന്നത് രാത്രി ചൂണ്ടയിടുന്ന കാര്യമല്ലേ? അതെ, ഞാൻ പറഞ്ഞു. ഏട്ടൻ തുടർന്നു. ഞാൻ ആരുമറിയാതെ രാത്രി 2 മണിയായപ്പോൾ ചൂണ്ടയിടാനുള്ള സെറ്റപ്പുമായി പുറത്തിറങ്ങി. ഷാജി എന്നെ കാത്ത് പാലത്തിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്കന്ന് 15 വയസ്സ് പ്രായം. എനിക്ക് അന്നും ഇന്നും നല്ല ധൈര്യമുണ്ട്. ഞാൻ മുമ്പേ നടന്നു. തൊട്ടു പിന്നാലെ ഷാജിയും. അമ്പലക്കുളത്തിലാണ് ചൂണ്ടയിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണ ആ സമയത്ത് ആരും അമ്പലക്കുളത്തിൽ പോകാൻ ധൈര്യപ്പെടാറില്ല. കാരണം ദേവിയും പരിവാരങ്ങളും കുളിക്കാനിറങ്ങുന്ന സമയമാ എന്നൊരു വിശ്വാസമുണ്ട്. ദേവിയുടെ നീരാട്ട് ആരെങ്കിലും കണ്ടാൽ കണ്ണുപൊട്ടുമത്രേ. ഏട്ടനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ നാട്ടിലെ ചില വിചിത്രമായ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ഓർത്തു. അർദ്ധരാത്രികളിൽ അമ്പലക്കുളത്തിൽ ഉരുളി പൊങ്ങുമത്രേ, സ്വർണ്ണ ഉരുളി. ചിലർ ആ സമയത്ത് അതിലൂടെ പോയാൽ ഗുളുകുളാന്ന് ശബ്ദം അമ്പലക്കുളത്തിൽ നിന്ന് കേട്ടുവത്രേ. പിന്നെ അമ്പലപ്പറമ്പൊക്കെ കണ്ണുപൊട്ടുന്ന സ്വർണപ്രഭയും കണ്ടുവെന്നാ എല്ലാവരും പറയുന്നേ. ഞാൻ വീണ്ടും ഏട്ടൻ പറയുന്നത് ശ്രദ്ധിച്ചു. ഏട്ടൻ പറഞ്ഞു, എനിക്കത്തരം അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വാസമില്ല. എത്രയോ തവണ പനയറയ്ക്കൽ തെങ്ങിൻ തോപ്പിൽ നനയ്ക്കാൻ ഭാരമുള്ള മോട്ടോറും തോളിൽ താങ്ങി ഏട്ടന്മാരും
ഞാനും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതേ വരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ചൂണ്ടയിടാൻ വിര കോർത്ത് ഒരു പാറക്കല്ലിൽ പിടി ഉറപ്പിച്ച ശേഷം കുളപ്പടവിൽ നിന്നും ഒരടി മാറി കാത്തുനിന്നു മീൻ കുടുങ്ങാൻ. പെട്ടെന്ന് "ആരടാ അവിടെ?" എന്നൊരു ചോദ്യം. ഷാജി ചാടി എഴുന്നേറ്റു. ഞാനും ഒന്ന് പേടിച്ചു. ശബ്ദം കേട്ടപ്പോൾ ആളെ മനസ്സിലായി. പാപ്പനാണ്, സ്ഥലത്തെ റൗഡിമാരിൽ പ്രമുഖൻ. എനിക്കയാളുടെ അനിയനെ നന്നായി അറിയാം. ഞങ്ങളൊന്നും മിണ്ടിയില്ല. ഇരുട്ട് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ചെരുപ്പ് മണ്ണിലുരസുന്ന ശബ്ദം അടുത്തുകൊണ്ടിരുന്നു. അയാൾ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരസി ബീഡി കത്തിച്ചു. ആ തീക്കൊള്ളി മുന്നോട്ട് നീട്ടി. "ഓ, നിങ്ങളായിരുന്നോ?" അയാൾ ഞങ്ങളെയും കടന്ന് മുന്നോട്ടു പോയി. മീൻ കൊത്താൻ ഒരുപാട് സമയമെടുക്കും. ഷാജിക്ക് ഉറക്കം വരുന്നുണ്ട്. അവൻ മെല്ലെ പറഞ്ഞു, "ഉറക്കം വരുന്നു." ഞങ്ങൾ അമ്പലമതിൽ ചാടിക്കിടന്ന് അകത്ത് കയറി. കാണിക്ക വഞ്ചിയുടെ താഴെ ഒരു കിടങ്ങുപോലുണ്ട്. അവിടെ കയറി കിടന്നു. ഷാജിക്ക് ഉറക്കം വന്നില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ "എനിക്കിപ്പം വീട്ടിൽ പോണം" എന്നും പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. ഞാൻ ആകെ പേടിച്ചു. ഒരുവിധം അവനെ സമാധാനിപ്പിച്ച് ചൂണ്ടയും എടുത്ത് തിരികെ വീട്ടിലേക്ക് വച്ചടിച്ചു. വഴി നീളെ അവൻ മൂങ്ങിക്കൊണ്ടേയിരുന്നു. പേടിച്ചു തൂറി. എനിക്ക് അരിശം വന്നു. എങ്കിലും ഞാൻ പുറത്തു കാട്ടിയില്ല. "പോട്ടടാ, സാരമില്ല, ഇപ്പോൾ വീടെത്തും." ഞാൻ അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അവനെ വീട്ടിലെത്തിച്ചിട്ട് ഞാൻ മുറിക്കകത്ത് കയറി വാതിലടച്ചു. പിറ്റേ ദിവസം ഒന്നും അറിയാത്ത പോലെ പതിവ് പണികളിൽ മുഴകി. അതീ പിന്നെ ചൂണ്ടയിടാൻ രാത്രി അമ്പലക്കുളത്തിൽ പോയിട്ടില്ല. അമ്മയെങ്ങാനും അറിഞ്ഞാൽ എൻ്റെ തോലുരിയും. അമ്മ ടീച്ചറാണ്. അമ്മയ്ക്ക് നാട്ടിൽ ഒരു നിലയും വിലയും ഉണ്ട്. ഞാൻ കാരണം അതില്ലാതായാൽ. ചൂണ്ടയിടുമ്പോൾ ചിലപ്പോൾ ചൂണ്ടയിൽ ആമ കുടുങ്ങാറുണ്ട്. എന്തുമാത്രം ദേഷ്യം വരുമെന്നോ. എത്ര വലിച്ചാലും ഇവൻ ചൂണ്ട വിട്ടുതരില്ല. കൈയും കാലും അകത്തേക്ക് വലിച്ച് ഒറ്റ കിടപ്പാണ് വിരുദൻ. പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ആ ക്രൂരകൃത്യം ഞാനങ്ങ് ചെയ്യും. ഒരു വലിയ കല്ലെടുത്ത് അതിൻ്റെ തോട് പൊട്ടിച്ച് കൊല്ലും. എന്നിട്ട് വായിലകപ്പെട്ട ചൂണ്ട വലിച്ച് പുറത്തേക്കെടുക്കും. അത് ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ചൂണ്ട വാങ്ങാൻ കാശ് കൂട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ ചെയ്തു പോകും. ഒരു ദിവസം രാത്രി ഞങ്ങളുടെ പറമ്പിൽ കുളത്തിൽ ചൂണ്ടയിട്ടു. വലിയ ഒരു കല്ലിൽ ഉറപ്പിച്ചിട്ട് പിറ്റേ ദിവസം അതിരാവിലെ ഓടി കുളത്തിലെത്തി ചൂണ്ട വലിച്ചുയർത്തുമ്പോൾ കാണുന്നത് മുട്ടൻ വരാലിൻ്റെ കൂറ്റൻ മുള്ളും തലയും മാത്രമാണ്. ചൂണ്ടയിൽ പെടുന്ന വരാല് അങ്ങനെ തന്നെ വയ്യാണ്ട് കിടക്കും. അന്നേരം ആമ വന്ന് പതിയെ അതിനെ ശാപ്പിടും. മുള്ളും തലയും മാത്രം വയ്ക്കും. തലയുടെ ഏറിയ പങ്കും അകത്താക്കും. ആ മുള്ളിൻ്റെ വലിപ്പവും നീളവും കണ്ടാലറിയാം എന്തുമാത്രം വലിപ്പമുള്ള വരാലാ കുടുങ്ങിയതെന്ന്. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. വരാലിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ തോന്നില്ല അത് വരാലിൻ്റെ സന്തതികളാണെന്ന്. കാരണം അവ നല്ല ചുമന്ന നിറമുള്ള അലങ്കാര മത്സ്യങ്ങളെപ്പോലെ ഇരിക്കും. പക്ഷേ പൂർണ്ണ വളർച്ചയെത്തിയ വരാലിനെ കാണാൻ ഒരു ഭംഗിയുമില്ല. കറുപ്പും ചാരനിറമുള്ളതുമായ മീനുകളാണ് വരാലുകൾ. മഴക്കാലം കഴിയാറാകുമ്പോൾ ഇടയ്ക്കിടെ കുളം വറ്റിച്ച് മീൻ പിടിക്കാറുണ്ട്. ഏട്ടന്മാർക്കൊക്കെ അത് അത്ര വശമുള്ള കാര്യമല്ല. ഈ മീൻ പിടിക്കൽ കാരി, ക്യാറ്റ്ഫിഷ്, അവനെ പിടിക്കാനാ ഒരുപാട്. അബദ്ധത്തിലെങ്ങാനും അവൻ്റെ കുത്ത് കിട്ടിയാൽ അമ്പോ, എന്തൊരു വേദനയാണെന്നോ. നിങ്ങളൊന്നും സഹിക്കില്ല, ചത്തുപോകും. ആകപ്പാടെയുള്ള ഒരാശ്വാസം ആ ഭാഗത്ത് മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ഒരു ആശ്വാസം കിട്ടും. മൂത്രത്തിൻ്റെ ചൂട് കാരണമാണോ
അതോ മൂത്രത്തിലുള്ള യൂറിയ കാരണമാണോ എന്തോ അറിയില്ല. അപ്പോൾ ചെറിയ ആശ്വാസം കിട്ടും. ഒറ്റാൻ എന്ന മീനിനെ കാണാൻ വരാലിൻ്റെ കുഞ്ഞിനെ പോലിരിക്കും. നല്ല ചുമന്നിട്ട് കാരിയെ പിടിക്കാൻ പ്രത്യേകം കഴിവ് തന്നെ വേണം. കൈയിനേത്ത് കുമാരേട്ടനാണ് കാരിയെ പിടിക്കാനുള്ള വിദ്യ പറഞ്ഞു തന്നത്. കുളം വറ്റുമ്പോൾ ജീവശ്വാസത്തിനായി കിടന്ന് പിടയ്ക്കുന്ന മീനുകളെ കാണാം. പതുക്കെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ കാരിയുടെ കുത്തുകിട്ടാനുള്ള സാധ്യതയേറെയാണ്. എനിക്ക് ചവിട്ടുമ്പോൾ മനസ്സിലാകും കാരിയുടെ തലയിലാണ് ചവിട്ടിയിരിക്കുന്നതെന്ന്. ചവിട്ടിയ കാല് മാറ്റാതെ തന്നെ ഒന്ന് കുനിഞ്ഞ് കാരിയുടെ വാലറ്റം തപ്പിപ്പിടിച്ച് അതിൻ്റെ തല വരെ എത്തുക. എന്നിട്ട് ഒറ്റ വലിയിൽ പുറത്തേക്കെടുത്ത് മണ്ണിലെറിയുക. ഇതാണ് ഗുട്ടൻസ്. ചേട്ടന്മാർ വായും പൊളിച്ച് ആ കാഴ്ച കണ്ടങ്ങനെ നിൽക്കും. തോട്ടീന്ന് മീൻ പിടിക്കാൻ നല്ല രസമുണ്ട്. തോടിനു കുറുകെ ചെറിയ ഒരു ഡാം കെട്ടി ഒഴുക്ക് തടസ്സപ്പെടുത്തും. എന്നിട്ട് അടിയുന്ന മീനുകൾ തോർത്തു വിരിച്ച് പിടിക്കും. ചിലപ്പോൾ വരാലിനെ ഞാൻ കത്തി കൊണ്ടാണ് കുത്തിപ്പിടിക്കാറുള്ളത്. കരിങ്കണ്ണി നല്ല ഭംഗിയുള്ള മീനാണ്. പൂഴിയിൽ പുതഞ്ഞിരിക്കുന്ന ഒരിനം മീനുണ്ട്. എനിക്കതിനെ ഭയങ്കര പേടിയാണ്. പാമ്പിനെ പോലിരിക്കും. എന്നാലും രണ്ടും കൽപ്പിച്ച് പൊത്തിൽ കൈയിട്ട് മീനുകളെ പുറത്തേക്ക് വലിച്ചെടുക്കും. ചിലത് വഴുതി പോകും. തോട്ടിലും മറ്റും ചൂണ്ടയിട്ട് കിട്ടുന്ന മീനുകൾ ഞാൻ തന്നെ ശരിപ്പെടുത്തി കഴിക്കാറുണ്ട്. വീട്ടിലെ വേറെ ആരും തന്നെ അത് കഴിക്കാറില്ല. അറപ്പാണ്. ഒരുവിധം മീനുകളൊന്നും അന്ന് അച്ഛൻ വീട്ടിൽ വാങ്ങാൻ സമ്മതിക്കാറില്ല. മാത്രമല്ല, മാംസഭോജികളായ ചെറിയ മീനുകളെ പിടിക്കുന്ന വലിയ മീനുകളൊന്നും അച്ഛൻ കഴിക്കാറില്ല. സസ്യഭോജികളായ പായലും മറ്റു സസ്യങ്ങളും തിന്നുന്നവ മാത്രം അച്ഛന് പ്രിയമുള്ളൂ. അച്ഛൻ പണ്ടേ ഒരു തിരുത്തൽവാദിയാണ്. അച്ഛന് അച്ഛൻ്റേതായ ചില ന്യായീകരണങ്ങളുണ്ട്. പണ്ട് ആളുകൾ രാത്രികാലങ്ങളിൽ പെട്രോമാക്സ് കത്തിച്ചുവെച്ച് വയലുകളിൽ നിന്നും മറ്റും തവളകളെ പിടിച്ചിരുന്നു. ഷാപ്പുകളിലും മറ്റും വിറ്റാൽ നല്ല കാശ് കിട്ടും. അച്ഛൻ അതിന് എതിരായിരുന്നു അന്ന്. വല്ലോരും നമ്മളെ പറമ്പീന്നോ മറ്റോ തവളകളെ പിടിക്കാൻ വന്നാൽ അച്ഛൻ അവരെ വഴക്കു പറഞ്ഞ് ഓട്ടിക്കും. അച്ഛൻ പറയുന്നത് വയലുകളിലെ നെൽക്കതിരിനെയും ഇലകളെയും ആക്രമിക്കുന്ന ചീവീടുകളെയും മറ്റും കീടങ്ങളെയും ശാപ്പിട്ടാണ് തവളകൾ കഴിയുന്നത്. ഇങ്ങനെ ആളുകൾ പിടിച്ചുകൊണ്ടുപോയാൽ അതിൻ്റെ എണ്ണത്തിൽ കുറവ് വരും. വയലിൽ തവളകളില്ലാതായാൽ വയലിനെ നശിപ്പിക്കുന്ന പ്രാണികൾ പെറ്റുപെരുകും. അവ വയലുകളെ നശിപ്പിക്കും. അച്ഛൻ പറയുന്നത് കേട്ട് അച്ഛനെ കളിയാക്കിക്കൊണ്ടവർ കടന്നു കളയും. പക്ഷേ അന്ന് അച്ഛൻ പറഞ്ഞത് ഇന്ന് ടി വിയിലും മറ്റും പ്രകൃതി സംരക്ഷകർ വന്ന് പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും അച്ഛനിൽ ചില വലിയ ശരികളും ഉണ്ടായിരുന്നെന്ന്. മഴ തോർന്നെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഏട്ടൻ്റെ ആ പെരുമഴക്കാലങ്ങൾ പെയ്തുകൊണ്ടിരുന്നു. മീനുകൾ ചാടിച്ചാടി കളിക്കുന്ന പെരുമഴക്കാലം. മഴയും മീനും എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനൊരു കഥ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായും ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ ആശയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.